നമസ്കാരം. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ മുഖ്യശത്രു CPM ആണ്. പല തെരഞ്ഞെടുപ്പുകളിലും CPMനെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട് സുകുമാരൻ നായർ. എന്നാൽ സുകുമാരൻ നായരുടെ സ്വപ്നങ്ങൾ സമുദായം തന്നെ തെറ്റിക്കുന്ന കാഴ്ചയാണ് മിക്കവാറും കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ NSSനോട് സ്വീകരിക്കേണ്ട സമീപനം വ്യക്തമാക്കിയിരിക്കുകയാണ് CPM. NSS ജനറൽ സെക്രട്ടറിയുടെ തീവ്ര ഇടതുപക്ഷ വിരുദ്ധ നിലപാടിനൊപ്പം സമുദായത്തെ അണിനിരത്താൻ കഴിയാത്ത വിധത്തിൽ ഇടപെടണമെന്നാണ് നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് പാർട്ടിയുടെ ഓരോ ഘടകങ്ങളും സ്വീകരിക്കേണ്ട നടപടികൾ നിർദ്ദേശിച്ച് സംസ്ഥാന കമ്മിറ്റി നൽകിയ കത്തിലാണ് വിശദീകരണം. സമുദായ സംഘടനകൾ പൊതുവെ ഇടതുപക്ഷ അനുകൂല സമീപനം സ്വീകരിച്ചത് തിരഞ്ഞെടുപ്പിൽ ഗുണമായി. ക്രിസ്ത്യൻ മുസ്ലിം ഏകീകരണം UDFന് അനുകൂലമായി ഉണ്ടായില്ല. എന്നാൽ സർക്കാരുമായി നിസ്സഹകരണ മനോഭാവമാണ് NSS സ്വീകരിച്ചത്. അത് വഷളാകാതിരിക്കാനുള്ള കരുതൽ CPM സ്വീകരിച്ചിരുന്നു. പ്രകോപനപരമായ ഘട്ടത്തിലും വിമർശനങ്ങൾക്ക് മറുപടി പറയുമ്പോഴും പാർട്ടി നേതാക്കൾ സംയമനം പാലിച്ചു. അതുകൊണ്ട് തന്നെ നായർ സമുദായത്തിലെ പുരോഗമനവാദികൾ ഇടതുപക്ഷത്തിനൊപ്പം നിന്നുവെന്നും CPM വിലയിരുത്തുന്നു. മറ്റ് സാമൂഹിക വിഭാഗങ്ങളെ ഇടതുപക്ഷത്തിനോട് ചേർത്ത് നിർത്താൻ സർക്കാരിന്റെ പ്രവർത്തനം സഹായിച്ചു. മുസ്ലിം സമുദായത്തെ ഏകീകരിച്ച് UDFനൊപ്പം നിർത്താൻ ശ്രമം നടന്നു. ജമാഅത്തെ ഇസ്ലാമി അതിനുവേണ്ടിയാണ് പരിശ്രമിച്ചത്. എന്നാൽ സുന്നി കാന്തപുരം വിഭാഗം ഈ നീക്കം പൊളിച്ചു. അവർ ഇടതുപക്ഷത്തിനൊപ്പം മുസ്ലിം വിഭാഗത്തെ നിർത്താനുള്ള നിലപാടാണ് സ്വീകരിച്ചത്. മറ്റു മുസ്ലിം വിഭാഗങ്ങൾ പ്രതീക്ഷ നിലപാട് സ്വീകരിച്ചുമില്ല. മുസ്ലിം വിഭാഗത്തിലെ ചിലരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാക്കിയത് രാഷ്ട്രീയപരമായ നേട്ടമാണ്. ഇവരിലൂടെ മറ്റുള്ളവരെയും പാർട്ടിയിലേക്ക് കൊണ്ടുവരാനാകണം. ഇത്തരം പരീക്ഷണത്തെ ഉൾക്കൊള്ളാൻ പ്രാദേശികമായി പാർട്ടി അംഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതായി ചില പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നു. അതിൻ്റെ രാഷ്ട്രീയ സാധ്യതകളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തണം. 2016 ഇടതുപക്ഷത്തിന് എതിരായ നിലപാടാണ് SNDP സ്വീകരിച്ചത്. അണികളെ BJPയിൽ എത്തിക്കുന്നതിനുള്ള കൂട്ടുകെട്ടും SNDPക്കുണ്ടായിരുന്നു. എന്നാൽ ആ നിലപാട് SNDP തിരുത്തി. അംഗങ്ങളെ BJPയുമായി ചേർത്തു നിർത്തിയ BDJS ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു വിഭാഗത്തെ ആകർഷിക്കാനുള്ള BJP ശ്രമം തടയണം. CPMലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം നടത്തണമെന്നും നിർദ്ദേശിക്കുന്നു. കാലങ്ങളായി സമുദായ സംഘടനകളുടെയും സംഘടന ഭരിക്കുന്ന തൻ്റെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് കേരള രാഷ്ട്രീയം ചലിക്കാൻ സുകുമാരൻ നായർ വലിയ പരിശ്രമം തന്നെ നടത്തിയിരുന്നുവെന്നത് വലിയ വിമർശനമാണ്. നേതാക്കൾക്ക് താക്കോൽ സ്ഥാനം നൽകുകയും നായർ സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയത്തിൽ ഇടപെടുകയും ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്ക് മുറിവേറ്റുമെന്ന് കൂടെ കൂടെ പറയുകയും ചെയ്ത സുകുമാരൻ നായർക്ക് രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, നിലവിൽ NSSന് ഉള്ളിൽ നിന്ന് തന്നെ പ്രതിഷേധങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. NSS പ്രവർത്തകർ സുകുമാരൻ നായരുടെ കോലം കത്തിച്ച സംഭവവും തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നിരുന്നു.